ശ്രീമതി ശോഭ സുരേന്ദ്രൻ, എങ്ങനെയാണ് പി സി ജോർജിനെതിരായ ഈ നീക്കത്തെ ബി ജെ പി കാണുന്നത്? അല്ല, മൊത്തത്തിൽ കേരളത്തില് തീവ്രവാദികളുമായി സന്ധി ചെയ്തുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ സൂചനകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. അപ്പൊ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ സംഘടന 90-കൾക്ക് ശേഷം നടത്തിയിട്ടുള്ള അതേ കലാപരിപാടികൾ ഒരു പത്തിരട്ടി ഡോസിൽ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഭീകരവാദ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ വന്ന് ഇവിടെ നിന്ന് അതിന്റെ അടിവേരുകളെ കൊഴുതെടുത്തു കൊണ്ടുപോകുമ്പോഴുമൊക്കെ മൗനം പാലിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കളിയാക്കുന്നത് കേട്ടു. ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു അവിടുത്തെ വോട്ടർമാരോട്, കേരളം പോലെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചു. പക്ഷേ യോഗി ആദിത്യനാഥ് ചോദിച്ച ചോദ്യത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഇവിടെ പാറായിക്കുളത്തും വാഗമണ്ണിലും ഉൾപ്പെടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നടക്കുകയാണ്. ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല ഭരണകൂടത്തിന്. ഇവിടുത്തെ ഒരു വിഷയം, പി സി ജോർജ് നടത്തിയ പി സി ജോർജിനെതിരായ രണ്ട് കേസുകൾ, വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് എതിരെ രണ്ട് കേസുകൾ വന്നത്. ഒരു കേസിൽ ജാമ്യം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു, തുടർന്ന് വീണ്ടും അദ്ദേഹത്തിന് സമാനമായ ഒരു കുറ്റം ചെയ്തു. ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം കോടതിയാണ് റദ്ദാക്കിയത്. അതിൽ സർക്കാരിന്റെ ഭാഗത്ത് തന്നെ കുറ്റം പറയുന്നില്ല, എന്താണ് കാര്യം? അല്ല, അതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ നടി ആക്രമിക്കപ്പെട്ടപ്പോ നടി പറഞ്ഞല്ലോ എങ്ങനെയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ FIR ഇടുമ്പോൾ തന്നെ ഇവിടെ കേസ് അട്ടിമറിക്കപ്പെടുന്നതെന്നും, പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാനിപ്പോ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിനെ പരാമർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് ഇരട്ട നീതി എന്നുള്ളത് കേരളത്തിൽ അതിന് തല കുനിച്ചു നിൽക്കാൻ സൗകര്യമില്ല എന്നുള്ളതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞങ്ങളുടെ കൂടി മുഖ്യമന്ത്രിയാണ്. ഇവിടുത്തെ RSS-കാരന്റെയും BJP-ക്കാരന്റെയും ഇവിടുത്തെ മാർക്സിസ്റ്റുകാരന്റെയും ഭീകരവാദിയുടെയും മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഭീകരവാദി വേണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരാൻ ബാധ്യത ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട് എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ റാലി എത്ര പോലീസുകാരെ കാവൽ നിൽക്കുകയാണ് ആ മുദ്രാവാക്യം വിളിച്ചത്? ആ കുട്ടിയാണോ അതിന്റെ കാരണക്കാരൻ? ആ കുട്ടി വിളിച്ച മുദ്രാവാക്യത്തെ അത്ര ഒരു ചെറിയ ലാഘവത്തോടുകൂടിയാണോ നോക്കിക്കാണേണ്ടത്? അങ്ങനെ എന്തും ചെയ്യാം. ഇപ്പൊ കേരളം മുഴുവൻ ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു കറുത്ത ബോർഡ് വെച്ചുകൊണ്ട് ഒരു തട്ടുകട. എന്തിനാണ് തട്ടുകട പ്രവർത്തിക്കുന്നത്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അറിയാഞ്ഞിട്ടാണോ? അപ്പൊ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധങ്ങളായ ഇടങ്ങളിൽ മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും ഞങ്ങൾ നിങ്ങളുടെ കാലന്മാരാണ് എന്ന് പ്രഖ്യാപിക്കുകയും അത് ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയും നിങ്ങൾ അരിയും മലരും വാങ്ങിവെച്ചോ നിങ്ങൾ കുന്തിരിക്കം വാങ്ങിവെച്ചോ എന്ന് പറഞ്ഞ് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നവനെ അവനെ കനത്ത കാൽവിലങ്ങുകൾ സൃഷ്ടിക്കാനുള്ള ചങ്കൂറ്റം അത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനില്ലെങ്കിൽ BJP അങ്ങനെ മിണ്ടാതിരുന്നു കൊള്ളും അന്യായങ്ങൾ കാണുമ്പോൾ എന്നുള്ള കാരണം. ജോർജിനെതിരെ കോടതി ജാമ്യം റദ്ദാക്കുകയും പി സി ജോർജ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്യുമ്പോൾ BJP അവിടെ പ്രതിഷേധിക്കേണ്ടതിന്റെ കാരണം എന്താണ്? പി സി ജോർജിനെതിരായിട്ട് ഇവിടെ FIR ഇട്ടത് നിങ്ങൾക്കറിയാമല്ലോ, FIR ഇട്ട പോലീസാണ് അല്ലെ. അപ്പൊ പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ സംഭാഷണത്തെക്കാൾ എത്രയോ 100 മടങ്ങ് വർഗീയതയുള്ള പ്രസംഗങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പലരും നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ജയിലഴികൾക്കകത്ത് കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ മദനയെ സ്വീകരിക്കാൻ വേണ്ടി ശംഖുമുഖം കടപ്പുറത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ഒരുമിച്ച് പോയിരുന്നിട്ടുണ്ട്. മദനയുടെ പഴയകാല പ്രസംഗങ്ങളൊന്നും എടുത്ത് ചെകഞ്ഞു നോക്കണം മാധ്യമ സഹോദരന്മാർ, അപ്പൊ മനസ്സിലാകും. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരട്ട നീതി എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തെ ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുന്ന ആ ധിക്കാരത്തിനെതിരായിക്കൊണ്ടാണ് ഞങ്ങൾ അവിടെ പ്രതിഷേധം നടത്തിയത്. ഞങ്ങൾ PC-യെ പിന്തുണയ്ക്കുന്നത്, PC ഒരു ക്രിമിനൽ അല്ല. ആ PC-യോട് കേരളത്തിന്റെ നടത്തിയിട്ടുള്ള ചില കലാപരിപാടികളിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞങ്ങൾ അവിടെ ഇത്രയേറെ BJP പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു, പക്ഷേ അവിടെ അകത്ത് BJP നേതാക്കൾ പോലീസ് സ്റ്റേഷനകത്ത് ചർച്ച നടത്തി, അതിനുശേഷം വളരെ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെയാണ് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയത്. BJP നേതാക്കൾ കൂടി സമ്മതിച്ച് അങ്ങനെ ആ തരത്തിലേക്ക് അവിടുന്ന് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു, എങ്ങനെയാണത്? അല്ല, BJP നേതാക്കന്മാർ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം സ്റ്റേഷനകത്ത് ശ്രീമാൻ PK കൃഷ്ണദാസും ഞാനും ഉൾപ്പെടെയുള്ളവരാ പോയത്. അവിടെ ഞങ്ങൾ ചെന്നത് അവിടുത്തെ PC ജോർജിന്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്കല്ല എന്ന സൂചന കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കയറുന്നതിന് മുൻപ് പോലീസാണ് പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന്. അതെന്താ പറ്റാത്തത്? ഇവിടെ ജയരാജൻ കയറുന്നുണ്ടല്ലോ, ഇവിടെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ജില്ലാ സെക്രട്ടറിമാരും സംസ്ഥാന സെക്രട്ടറിയേറ്റിലെ അംഗങ്ങളും ഒക്കെ അകത്ത് കയറുമ്പോ BJP നേതാക്കന്മാർക്ക് അകത്ത് കയറാൻ പാടില്ല എന്നുള്ള ആ പോലീസിന്റെ ശാഠ്യമുണ്ടല്ലോ, അതിനെതിരായിട്ടാണ് ഞങ്ങൾ
അവിടെ പ്രതികരിച്ചത്, പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത്. അവിടെ നിങ്ങളുടെ കൂടി പോലീസ് നിങ്ങളെ കൂടി അറിയിച്ച് നിങ്ങളുടെ കൂടി സമ്മതത്തോടു കൂടിയാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് സമാധാനപരമായി മാറ്റിയത്. ഇതിൽ ഇത്തരത്തിൽ യാതൊരു തരത്തിലും ഞാൻ പറയട്ടെ, കേരള പോലീസിനെ സംബന്ധിച്ച് പോലീസ് ചോദിച്ചിട്ടാണോ, ബി ജെ പിയുടെ നേതാക്കന്മാരോട് ചോദിച്ചിട്ടാണോ പിണറായി വിജയന്റെ പോലീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? കേരളത്തിലെ പോലീസ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പിണറായി തന്നെയാണ്. പി സി ജോർജ് വീട്ടിൽ കയറണോ, പി സി ജോർജിന്റെ ചുറ്റുമാളുകളെ കുട്ടി പിടിക്കണോ? പി സി ജോർജിനെ സ്റ്റേഷനിൽ നിന്ന് മാറ്റുമ്പോൾ കാര്യമായ പ്രതിഷേധം ഉയർന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ കൂടി നോക്കൂ, നിയമമാണ് അവിടെ, നിയമത്തിന്റെ പരിരക്ഷയ്ക്കകത്തു നിന്നുകൊണ്ട് എവിടെയും ഓടിപ്പോകാതെ